പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മംഗളൂരുവിലുണ്ടായ പ്രതിഷേധ ദിനത്തിൽ നഗരത്തിലുണ്ടായിരുന്ന മലയാളികൾക്ക് മംഗളൂരു പോലീസിന്റെ നോട്ടീസ്. ഡിസംബർ 19-നുണ്ടായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഹാജരാകാനാണ് പോലീസിന്റെ നിർദ്ദേശം. സഹൽ സി മുഹമ്മദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സഹൽ സി മുഹമ്മദ്, അന്ന് നഗരത്തിലുണ്ടായിരുന്നവരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തരംതിരിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് അന്വേഷണത്തിന് ഉദ്ദേശിക്കുന്നത് മംഗളൂരു പോലീസ്? പ്രത്യേകിച്ച് ഒരു കാരണം പോലീസ് ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല. പോലീസ് ഈ മംഗളൂരു നഗരത്തിൽ അന്ന് 19-ാം തീയതി ഉണ്ടായ വിവിധ തരത്തിലുള്ള സംഘർഷങ്ങളിൽ ഉൾപ്പെട്ടവരെ തേടുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് പോലീസ് ഈ നോട്ടീസിൽ അവരോട് പറഞ്ഞിരിക്കുന്നത്. ക്രൈം നമ്പർ 133/2019 എന്ന ഒരു കേസിന്റെ ഭാഗമായാണ് വിവിധ തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തി ഈ കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി എത്താൻ വേണ്ടി ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. 21-ാം തീയതി 10 മണിക്ക് പോലീസിന് മുൻപിൽ ഹാജരാകണം. ആസൂത്രിതമായ സംഘർഷം സൃഷ്ടിച്ചതടക്കമുള്ള വിഷയം കേസുകൾ അതിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ ഇവരോട് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതേ ദിവസം തന്നെ മംഗലാപുരം നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി പോയ സ്ത്രീകൾ ഒപ്പം തന്നെ യുവാക്കൾ അടക്കമുള്ള ആളുകൾ, സ്ത്രീകൾക്കടക്കം നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഇവരോടും മംഗളൂരു പോലീസ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർക്കെതിരെ ഏതെങ്കിലും കേസുകൾ ഉള്ളതായി പോലീസ് ഇതിൽ പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഈ കേസിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിന്റെ ഈ കേസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവർക്കുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിലായുള്ള ആളുകൾക്കാണ് ഈ നോട്ടീസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 21-ാം തീയതി 10 മണിക്ക് ഹാജരാവുകയും ഹാജരാകുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം എന്നുള്ള നിലക്ക് അതിനെ കണ്ട് മറ്റു തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഈ നോട്ടീസിൽ പോലീസ് നൽകിയിട്ടുണ്ട്.